എൻ്റെ മോന് സിംഗപ്പൂരിൽ കിട്ടിയ ജോലിയില്ലേ, അത് പെർമനൻ്റ് ആയി. സമയദോഷമാ ചേട്ടാ, അവന് വേറെ നല്ല എന്തോ കിട്ടാനുണ്ട്. അല്ല, എപ്പോഴവൻ മടങ്ങുന്നേ? എടോ ശശി, മണ്ടം കുണാപ്പി, അവൻ പെർമനൻ്റ് ആയി എന്ന് വെച്ചാ അവൻ്റെ ജോലി സ്ഥിരമായി എന്നർത്ഥം. ഓഹോ, പെർമനൻറ്റിന് അങ്ങനെ ഒരു അർത്ഥം ഉണ്ടല്ലേ. അല്ല, എന്താ ജോലി? അവനവിടെ വലിയൊരു MNC CEO ആയാ. മനസ്സിലായില്ല. ഓ എൻ്റെ ശശി, നിനക്കൊരു പിണ്ണാക്കും അറിയില്ലല്ലോ. വെറുതെ അല്ല ടിൻറ്റു ഇങ്ങനെയായത്. ഞാൻ എന്ത് ചെയ്യണ റപ്പായ ചേട്ടാ? ചേട്ടാ മനസ്സിലാകുന്ന ഭാഷ പറ. അവിടെ ഒരു ബടാ കമ്പനിയിലെ ബടാ ജോലിയാ. ഇപ്പൊ മനസ്സിലായോ? ഓ ഇപ്പൊ മനസ്സിലായി. അല്ല, ചെലവൊന്നുമില്ലേ? പിന്നെ അവനവിടെ നല്ല ശമ്പളമല്ലേ, 1.5 ലക്ഷം രൂപ വരും. പക്ഷെ മിച്ചമൊന്നും വെക്കാൻ പറ്റില്ലെന്ന് അവൻ പറയുന്നേ. അത്രയ്ക്കുണ്ട് ചെലവുകളെ. അവന്റെ ചെലവല്ല, മകന് ജോലി കിട്ടിയതിന് ട്രീറ്റ് ഒന്നും ഇല്ലേന്ന്. ചെലവൊക്കെ തരാം. പറ, എങ്ങോട്ടാ പോണ്ടേ? നമുക്ക് താജി പോവാം. താജ് താങ്ങത്തില്ല. വേറെ പറ. എന്നാ പിന്നെ പാരകൻ ഹോട്ടലിൽ പോയാലോ? പാരകൻ പാരയാവാൻ ചാൻസ് ഉണ്ട്. അത് വേണ്ട. വേറെ പറ. എന്നാ ചേട്ടൻ തന്നെ പറ. നമ്മുടെ ജംഗ്ഷനിലെ ഡിസ്കോ ഹോട്ടലിൽ പോയാ പോരെ. ആ ഡിസ്കോ അങ്ങ് ഡിസ്കോ. നമുക്കൊരു 7 മണിക്ക് പോവാം. ടിൻഡുവിനെയും കൂടെ കൂട്ടാം. ദൈവമേ, പണി വാളിയോ. എനിക്ക് ചിക്കൻ ബിരിയാണി മതി കേട്ടോ. എനിക്കും ടിൻഡുവിനും ഫ്രൈഡ് റൈസ് മതി. പിന്നെ ഫിഷ് ഫ്രൈ നിർബന്ധമാ. ഓ വലുത് ആദ്യം തന്നെ അങ്ങ് എടുത്തു അല്ലേ. എന്ത് മര്യാദയാടാ ഇത്. ഞാനാണെങ്കിൽ ആദ്യം ചെറുതേ എടുക്കൂ, വലുത് നീ എടുത്തോട്ടെ എന്ന് കരുതും. അത് തന്നെയല്ലേ ഞാനും എടുത്തിരിക്കുന്നത്. പിന്നെ പ്രശ്നമില്ലല്ലോ. ഓ എന്റെ ശശിയെ, ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. അല്ല, എന്തുപറ്റി? നമ്മടെ വാടക്കാര് ഒഴിഞ്ഞു പോയേ. പുതിയതായിട്ട് ആരും വന്നിട്ടുമില്ല. ഓ, അതുകൊണ്ട് മാസം തോറുമുള്ള വരുമാനം നിന്നു അല്ലേ. ആന്ന്, ഇപ്പൊ ആകെയുള്ളത് ഓക്കിട്ടുന്ന പെൻഷനാ. എന്താ ചെലവ് എന്നറിയോ? എന്താ ഇത്രക്ക് ചെലവ്? കറണ്ട് ബില്ല് വന്നത് 2000 രൂപ. ചെറിയോന് പെട്രോൾ അടിക്കാൻ വേണം മാസം 3000 രൂപ. പിന്നെ മൊബൈല് ബില്ല് 7000 രൂപ. നിങ്ങക്കറിയോ, ഓരോ ഡെയിലി വിളിയല്ലേ ദുബായിക്ക്. എനിക്ക് ഇത്രയൊന്നും വരാറില്ല. പക്ഷെ ടിൻഡുവിന് വരുന്നതേ ഒടുക്കത്തെ ബില്ല. കഴിഞ്ഞ മാസം തന്നെ 4000 രൂപയായി. അല്ല, ഓണത്തിന് എത്രയും ബില്ല് വന്ന്. അവൻ ഒടുക്കത്തെ വിളിയല്ലേ വിളിക്കണത്. ടുണ്ടുവിനെയും ദീപുവിനെയും സകല സിൽബന്ധികളെയും ഡെയിലി വിളിയോട് വിളിയാ. നാലും ഇത് തിരി കൂടുതലാണ്. പിന്നെ അവന് ഫോണില് നെറ്റ് ഉണ്ടല്ലോ. നെറ്റോ? അന്തിരത്താ ഇന്റർനെറ്റ്. അതിൽ അവന് പാട്ട് കേൾക്കണം, സിനിമ കാണണം, മൊത്തം ഡൗൺലോഡ് ചെയ്യണം. അല്ല, നിങ്ങൾ എന്തിനാണ് ഓന് ഇമാരി മൊബൈലൊക്കെ മേടിച്ചെടുക്കാൻ പോന്ന്? ശരിയാ, കടിക്കുന്ന പട്ടിയെ മേടിച്ചു കൊടുത്ത അവസ്ഥയാ. അല്ല, ഈ മാസം ഓന് എത്ര ബില്ലായി? ആർക്കറിയാം, അവൻ ഇന്ന് കസ്റ്റമർ കെയറിലേക്ക് വിളിച്ചു ചോദിക്കണമെന്ന് പറഞ്ഞത് കേട്ടു. എന്റെ മൊബൈൽ ബിൽ എത്രയായി? സോ ജസ്റ്റ് 1 സെക്കൻഡ്, കറന്റ് ബിൽ സ്റ്റാറ്റസ് ഇപ്പൊ പറഞ്ഞു തരാം. കറന്റ് ബില്ലൊക്കെ അച്ഛൻ അടച്ചു. ഇതേ ഫോൺ ബില്ലിന്റെ കാര്യമാ ചോദിച്ചത്.